അണ്ടാടി ഐക്യയിൽ ഒ പി എസ് സി പി എസ് പോര് കടുക്കുകയാണ്. ദാ ഇന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. ചെന്നൈ അണ്ണാഡി എം കെ ആസ്ഥാനത്ത് സംഘർഷം. ഒ പി എസ് ഇ പി എസ് വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി. ജനറൽ കൗൺസിൽ യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ് സംഘർഷം. അതിനിടെ ജനറൽ കൗൺസിൽ യോഗം തടയണമെന്ന പനീർശെൽവത്തിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ആരാണ് നേതാവ് എന്നുള്ള തർക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഒ പി എസ് ഇ പി എസ് വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ ബാക്കിപത്രമായി വേണ്ടേ ഇന്നത്തെ ഈ സംഘർഷത്തെയും കാണാം? അഞ്ജിത, ഇന്നാണ് എടപ്പാടി പളനിസ്വാമി പക്ഷം വിളിച്ച ജനറൽ കൗൺസിൽ യോഗം നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് വാൾനഗരത്തെ വേദിയിൽ പ്രവർത്തകർ തമ്മിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പ്രധാനമായും ഒ പനീർശെൽവം ഈ വേദിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ വന്നോട് കൂടിയാണ് ഈ പ്രവർത്തകർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും ആളുകൾക്കെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനിടെ ഈ പാർട്ടിയിൽ ഒറ്റ നേതൃത്വത്തിലേക്ക് പാർട്ടി പോകണം, ശക്തി എന്നാലേ ശക്തിപ്പെടൂ എന്നുള്ള ഒരു വാദമാണ് എടപ്പാടി പളനിസ്വാമി ഉയർത്തുന്നത്. ഏതായാലും ഇന്നത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഈ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ഈ യോഗം ചേരുന്നത്. ഇന്നത്തെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ഏതായാലും എടപ്പാടി പളനിസ്വാമിയെ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂരിഭാഗം, ഏതാണ്ട് 95% ജനറൽ കൗൺസിൽ അംഗങ്ങളും എടപ്പാടി പക്ഷത്തോട് ഒപ്പമാണ്. ഒ പി എസ് ആവട്ടെ, അദ്ദേഹം ഇതിനെ നിയമപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടത്തിയത്. അതിന്റെ ഭാഗമായാണ് മദ്രാസ് ഹൈക്കോടതിയെ അദ്ദേഹം സമീപിച്ചത്. പക്ഷേ ശരി, ശ്രീധരൻ, എന്തായാലും അണ്ണാ ഡി എം കെയിൽ ഒ പി എസ് സി പി എസ് പോര് തുടരുകയാണ്.